ആർ കെ ഫോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ ജനറേഷന് അറിയാത്ത, പഴയ തലമുറ മാത്രം ചെയ്ത് പരിചയമുള്ള ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇത് നമ്മൾ പഴയ തലമുറയിലെ ആളുകൾ, നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരൊക്കെ മുത്തശ്ശന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണിത്. അതായത് നമ്മൾ മുറുക്കാൻ വേണ്ടി മുറുക്കാനിടിക്കുന്ന ഉരലും ഉലക്കയും. ഇന്ന് മുറുക്കി തുപ്പുന്ന ആളുകൾ വളരെ അപൂർവമാണ്. പഴയ പ്രായമുള്ള ആളുകൾ മാത്രമാണ് ഇന്ന് മുറുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നാടൻ സ്റ്റൈലിലുള്ള നാലും കൂട്ടിയുള്ള ഒരു മുറുക്കാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ഓക്കെ, ആദ്യമായി നമ്മൾ മുറുക്കാൻ വേണ്ടി നമ്മുടെ അടക്ക എടുത്തിട്ടുണ്ട്. ചുണങ്ങി വൃത്തിയാക്കുകയാണ്. പഴയകാലത്ത് ആളുകളൊക്കെ കയ്യിൽ എപ്പോഴും അടക്ക ചുണങ്ങി പീസാക്കിയ ഒരു പാക്കറ്റിൽ അവരുടെ അരയിലോ പോക്കറ്റിലൊക്കെ തിരികിയിട്ടാണ് പ്രായമുള്ള ആളുകൾ നടക്കുക. ഇപ്പോൾ അടക്ക ചുണങ്ങിയെടുക്കുകയാണ്. ഇതിൻ്റെ പുറം തുടക്ക വൃത്തിയാക്കി അടക്ക നല്ല രീതിയിൽ ചുണങ്ങിയെടുക്കുകയാണ്. നമ്മൾ മുറുക്കാങ്കടയിൽ നിന്ന് ചവക്കാൻ വേണ്ടി സാധാ ചവക്കുന്ന സമയത്ത് അവരൊക്കെ ഈ പാക്കറ്റ് അതുപോലെ പാക്കറ്റായിട്ടുള്ള പാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ നാടൻ കവുങ്ങിൽ നിന്നുള്ള പച്ച അടക്ക, പഴുത്ത അടക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടക്ക ഇവിടെ ഒരു അടക്ക എടുത്ത് രണ്ട് പീസാക്കി അതിനെ ചുണങ്ങി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അടക്ക ചെറുതായിട്ട് നമുക്ക് ഇടിച്ചു കൊടുക്കാം. അയ്യോ, താഴെപ്പോയി. അപ്പോൾ അടക്കയുടെ പീസ് ഏകദേശം നമ്മൾ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മുറുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാം, വെത്തിലയാണ്. പക്ഷേ സേലം വെത്തില അതുപോലെ നാടൻ വെത്തില രണ്ടായിട്ടും ഉണ്ട്. ഇത് നമ്മുടെ നാടൻ വെത്തിലയാണ്. ഇത് ആദ്യം ഒന്ന് നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കുക. രണ്ട് വെത്തില ഒരു മുറുക്കലിന് മതിയാവും. നല്ലപോലെ വൃത്തിയാക്കി ശേഷം നമ്മൾ ചുണ്ണാമ്പ് തേക്കണം. ചുണ്ണാമ്പ് എടുത്ത്, ചുണ്ണാമ്പ് കുറച്ച് അല്പം എടുത്താലാണ് നമുക്ക് നല്ല കളർ കിട്ടും ചമച്ച് തുപ്പുമ്പോൾ. അപ്പോൾ നമ്മൾ ചുണ്ണാമ്പൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇടിച്ചെടുത്ത അടക്കയും കൂട്ടി ഒരൈറ്റം നമ്മളിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്, പുകയില. പുകയില ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷേ പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ പുകയില സ്ഥിരമായി ചവക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പുകയില എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തലകറങ്ങും. അപ്പോൾ അത് കാരണം പുകയില ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വെത്തിലയും ചുണ്ണാമ്പും അതുപോലെ അടക്കിയും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതെടുത്ത് നമ്മൾ നന്നായി മടക്കി മടക്കിയിട്ട് ഇതിനകത്ത് വെച്ചുക. ഇതെൻ്റെ ബാപ്പ ഉപയോഗിച്ച വിരലും ഉലക്കിയുമാണ്. ബാപ്പ സ്ഥിരമായി വീടിൻ്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് ഇതുപോലെ അടക്കിയും വെത്തിലൊക്കെ ഇങ്ങനെ ഇടിച്ച് ചവക്കാറുണ്ടായിരുന്നു. ഒരുപക്ഷേ ഇന്ന് ഈ രീതിയിൽ ചവക്കുന്ന ആളുകൾ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുകയുള്ളു. അപ്പോൾ നമ്മുടെ പുതിയ ജനറേഷന് ഇതൊരു കൗതുകമായിരിക്കും. പുകയില കൂട്ടാതെ നമ്മൾ ഇതുപോലെ മുറുക്കുന്നത് ഈ വെറ്റിലയും അതുപോലെ
ഇടയ്ക്കിടയ്ക്ക് നീര് നമ്മുടെ വയറിൽ ദഹനത്തിനൊക്കെ നല്ലതാണ്. പുകയില കൂട്ടി ചവച്ചാൽ മാത്രമാണ് നമുക്ക് വായിലൊക്കെ മറ്റ് അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പുകയില ഒഴിവാക്കിയിട്ട് വെത്തിലയും അടക്കയും മാത്രം ഉപയോഗിച്ച് നമ്മൾ ചവക്കുന്നത് ഒരു ഒരു റിലാക്സാണ്. നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചവച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ അപ്പോൾ നമ്മൾ ചവച്ച് സെർവ് നോക്കുകയാണ്. അപ്പോൾ നല്ല ചുവപ്പ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട്, മുറുക്കാൻ തുടങ്ങിയ. പുകവലി പോലെ പണ്ടത്തെ ആളുകൾക്ക് ചവ ഒഴിവാക്കാൻ പറ്റാത്ത ഭക്ഷണം കഴിച്ച ഉടനെ ചവക്കുന്ന ശീലങ്ങൾ അവർ ഇപ്പോഴും ഉണ്ട്. ഈ ഉരലും അവർക്ക് വേണ്ടി ഒരു പുതിയ അറിവാണ്. ഹായ്, നല്ല ചുവപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുറുക്കാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബത്തിലൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ബൈ ബൈ.